ടു അവർ ചാനൽ. നേരം ഒക്കെ വിളിക്കുന്ന സമയമാവുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണുള്ളത്. December 18th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വയനാട് വരെ ഒന്ന് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ അതേ തൃശ്ശൂർ എത്തിയപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ പുറപ്പെട്ടു. ഞങ്ങൾ 5 മണിക്ക് പുറപ്പെട്ടു. ഇന്നലെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് നേരെ വന്ന് അപ്പോൾ തന്നെ ഒന്ന് ഫ്രഷായി ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പോൾ അതാ ഇങ്ങനെ തൃശ്ശൂർ പോകുന്ന വഴിക്ക് ഇവിടെ ചേച്ചിമാരിങ്ങനെ കുറേ അപ്പം വിൽക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ, എൻ്റെ കമ്മിനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് അപ്പം. സച്ചിക്കുട്ടിന് ഇഷ്ടമാണ് അപ്പം. ഞങ്ങൾക്ക് അവിടെ ചേച്ചിമാർ അപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്ന് പോയി നോക്കാം എന്നാൽ. ആരാ? എന്നെ കണ്ടിട്ട് വല്ല മനസ്സിലായ? എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ആരാ? മുക്ത. ദുദാ നിൽക്കുന്ന റിമി ടോമിൻ്റെ ആങ്ങള ബ്രദറാണ്. ആ ആ ഒരാള് കഴിച്ചു നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ക്രിസ്പി കൂടുതലേ സാറാ ജോസഫിന്റെ അലാഹയുടെ പെൺമക്കൾക്ക് പറഞ്ഞിട്ടുള്ള ബുക്ക് ഉണ്ട്. അതില് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആണല്ലേ. ആ ബുക്ക് റെഫർ ചെയ്ത് അറിയാൻ പറ്റും. ഈ ഇതിന്റെ അപ്പത്തിന്റെ ഈ മൊത്തം ഈ പള്ളിയുടെ ചുറ്റുപാടുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പട്ടാമ്പിയിൽ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയതാണ് ഞങ്ങൾ. പിള്ളേരൊക്കെ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. രണ്ടുപേരും കൂടെ ഓടി. കൺമണി, സച്ചു ഒന്ന് വരുമോ? രണ്ടുപേരും നാനാ വഴിക്ക് പോയി. താങ്ക് യു കേട്ടോ. പാവം, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ഏട്ടനാ ഒരൊറ്റ സ്ട്രെച്ചിന് ഡ്രൈവ് ചെയ്താണ്. 12 മണിക്കൂർ ഞങ്ങൾ ഇന്നലെ നൈറ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് 12:30 കയറി കറക്റ്റ് ഇവിടെ ഉച്ചയ്ക്ക് 12:30 എത്തി. താങ്ക് യു സോ മച്ച്. ബ്ലൂബെറി ജ്യൂസ് നല്ല തണുപ്പ്. അമ്മയ്ക്കാണ് താങ്ക്സ് പറയേണ്ടത്. ഹാപ്പി ബർത്ത്ഡേ. അതെ അല്ലേ. ഓ ഇതെന്താ എന്റെ അമ്മേ? അമ്മ ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നി നല്ല രസായിരിക്കുന്നു അല്ലേ. രാവിലെ തന്നു. ഓ സ്മാർട്ട് വാച്ച് വാങ്ങിക്കണം. കഴിഞ്ഞ തവണ പോയപ്പോഴും നമ്മള് വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നു. Thank you, my dear husband. അതെ അതെ. Thank you, my dear husband. എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനത്തെ ഓരോ ഗിഫ്റ്റ് ആണല്ലോ. അയ്യോ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല തണുപ്പ്. എണീക്കാൻ പറ്റും, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സച്ചു എന്നെ ഭയങ്കരമായിട്ട് പൂളിലൊക്കെ ഫുൾ ടൈം പൂളി കിടക്കണം എന്നൊക്കെ വിചാരിച്ചു. പൂളില് കാലെടുത്ത് വെക്കാൻ പറ്റണ്ടേ? അത്രണപ്പ് ഷവറില് കുളിച്ചു. പക്ഷെ സച്ചു, നമ്മൾ ഇന്ന് പൊളിക്കും സച്ചു. ഓ ഇതെന്തോരം
ഞാൻ മമ്മീനെ വിളിച്ചതാണ്, പക്ഷെ മമ്മിക്ക് ട്രാവൽ ചെയ്യാൻ ഇച്ചിരി ഇങ്ങനെ കറങ്ങി കറങ്ങി. പിന്നെ ഞങ്ങൾ ഓൾറെഡി ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്ന ഷൂട്ട്. പിന്നെ ഞാൻ മമ്മിയോട് ചോദിച്ചായിരുന്നു, പിന്നെ നമ്മൾ കാറിൽ എല്ലാരും കൂടെ ആവുമ്പഴേ അത്രയും ഇത്രയും ദൂരം വരണ്ടേന്ന് ഉണ്ടായിരുന്ന രസമായിരുന്നു. മമ്മിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്റെ പൊന്നെ കൂളിച്ചാടാൻ, ഇത്രയും ഇഷ്ടമുള്ള ഒരാള് 24 മണിക്കൂർ കൂളിക്കിടന്നോളാ പറഞ്ഞ ആള് അത്യ. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരു ശരിക്കും എപ്പോഴും നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ കുറേ നിൽക്കുന്നോണ്ടാണ് ആള് ചെല്ലുമ്പോൾ ഇങ്ങനെയല്ല പല സമയത്ത്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ആക്റ്റീവായിട്ട് വേദനകളൊക്കെ ഒന്ന് മാറി കാണുമ്പോ നമുക്ക്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തോണ്ടിരുന്നാ പിന്നെ നമ്മൾ വേദനയൊന്നും അറിയണില്ലല്ലോ. ഇപ്പൊ അങ്ങനെ വേദനകളൊന്നും ഇല്ല. അപ്പോ അല്ല, ഒരു വെക്കേഷൻ ഒക്കെ ഒന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കാനുള്ള, അയ്യോ അത് മെയിൻറ്റെയിൻ ചെയ്ത് എവിടെ നോക്കിയാലും ഭയങ്കര നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് അവര് സ്റ്റാഫ്സ് ആണ്. ഫുഡ് ഭയങ്കര ഡയറ്റ്. ഞാനിപ്പോ എന്റെ ഡയറ്റീഷ്യനോട് പറഞ്ഞു, ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു വെയിറ്റ് ലോസ് വണ്ണം കുറഞ്ഞു പെട്ടെന്ന്. ഇങ്ങനെ കേൾക്കുമ്പോ ഒരു സന്തോഷം. എന്റെ സ്ഥിരം ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ഡ്രസ് ഒക്കെ ചെയ്യുന്ന, അവരൊക്കെ പറഞ്ഞ ഇഞ്ച് ലോസ് ഭയങ്കര ഇഞ്ച് ലോസ് ഉണ്ട്. വെയിറ്റ് ലോസ് നമുക്ക് കുറച്ച് സമയം എടുക്കും വെയിറ്റ് ലോസിന്, പക്ഷെ ഇഞ്ച് ലോസ് ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുമ്പോ തന്നെ. പക്ഷെ ഉണ്ടല്ലോ അമ്മ, നമ്മൾ ഈ പ്ലേറ്റ് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ ശ്രമിക്കണുണ്ട്. ഞാൻ എന്റെ ഡയറ്റീഷ്യനോട് ഞാൻ പറഞ്ഞു, 17th 18th ഞാൻ ഒന്നും നോക്കൂല കേട്ടോ, വെരി സോറി, ഞാൻ കഴിക്കും ഫുഡ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ടു നോർമൽ ആയിട്ട് ഒരു ഇതിലേക്ക് എടുക്കാം. പക്ഷെ നമ്മൾ ആ പ്ലേറ്റ് എടുക്കുമ്പോഴേ നമ്മളാ ഒരു ഇപ്പോ ഒരു ഒരു മാസമായിട്ട് ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മളത് ചെയ്യുന്നോണ്ട് അങ്ങനെ കോൺഷ്യസ് ആവുന്നു. ഫുഡ് കൊണ്ട് മാത്രമല്ല നമ്മള്, ഞാൻ വണ്ണം കുറഞ്ഞു എന്നും അല്ല പറഞ്ഞു, ഇതൊന്നും ഒരു വണ്ണം കുറവല്ല, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചല്ലേ നമുക്കൊരു കാരണം നമ്മുടെ അടുത്തേക്ക് വരവും കുറഞ്ഞു. മുക്ത അവിടെ വന്നാ കഴിക്കും എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരവും. ഞാനിപ്പോ പോകുന്നില്ല, ഞാൻ മണിപ്പൂർ ഏട്ടൻ എന്നോട് പറയാം, ഏട്ടൻ ഇങ്ങനെ ചേച്ചിയുടെ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ പറയും രണ്ടു ദിവസം വീട്ടിൽ പോയി നിൽക്കുന്ന പറയുമ്പോൾ ഞാൻ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കടന്ന് കഷ്ടപ്പെട്ടത് മൊത്തം വെറുതെ ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. പോയി കഴിഞ്ഞാൽ അത് കഴിക്കുക ഇത് കഴിക്കുക എന്നും പറ കൊറേ എണ്ണയും ഒക്കെ ആയിട്ട് അമ്മ ഉണ്ടാക്കി തരും. ഇതിപ്പോ നമ്മള് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, അതുപോലെ ഫുഡ്, ഇതെല്ലാം കൂടെ വരുന്നോണ്ടാണ് നമുക്ക് ആ ഒരു ചെറിയ വ്യത്യാസമെങ്കിലും തോന്നുന്നത്. ഡെഫിനറ്റ് ആയിട്ടും എന്റെ ഒരു വെയിറ്റ് ലോസ് ജേണി എവിടെയെങ്കിലുമൊക്കെ എനിക്ക് എത്താൻ പറ്റിയ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ, ഫുഡ്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കമ്മണിക്ക് ചെയ്യാൻ പറ്റും. കമ്മണിയും പപ്പയും കൂടെ ഡേ പോന്ന്. ആ പപ്പയും കമ്മണി, പപ്പയും കമ്മണി, പപ്പയും കമ്മണി. വീഡിയോ എടുക്കുന്ന എന്റെ സിസ്റ്റർ ആണേ, ചുരുക്കി തരുന്നുണ്ടോ? എനിക്ക് ഓൾറെഡി രാവിലെ ഗിഫ്റ്റ് തന്നാണ്, പിന്നെ തുറന്നു നോക്കിയാ മതിയോ? എന്റെ കൊച്ചു, എന്റെ കൊച്ചു, എന്റെ ദൈവമേ, ഒരു പപ്പയ്ക്കും അന്ന് ഗിഫ്റ്റ് കൊടുത്ത് നിങ്ങളൊക്കെ കണ്ടല്ലോ. എന്റെ കൊച്ചു ഒരു അല്ല ഒരാഴ്ച ആയില്ല കേട്ടോ, അതായത് എഴുതാൻ തുടങ്ങിയിട്ട്. എവിടെയൊക്കെ കൊണ്ടാണോ പാത്ത് വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂട. വായിക്കട്ടെ. ഫോർ മൈ mom ah for my mom oh for oh. my mom my feeling about you endana feelings nokkata vaichu okkata
വൈകട്ടെ. ഹാപ്പി ബർത്ത്ഡേ മോം. I love you so much. I love you too. Mom, you always help me for the math and for everything. Mom, you are very kind to me. Oops, not to me, to everyone. But Mom, sometimes you shout alle shout at me and neither I can obey and when you slap me it is very hard but I still love you so much mom and be happy mom. Happy birthday umma. Oh umma, njan enne correct cheyan shramikunnayirikkum kutti. പക്ഷെ കുട്ടി എൻ്റെ കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം, എന്നാലേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറേ ഉണ്ടോ? പുട്ട് സംതിങ് ക്രാഫ്റ്റ് ആണോടാ? പുട്ട് സംതിങ് ഇൻസൈഡ്. സ്പെല്ലിംഗ് ഒന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ, കുറേ കറക്ഷൻസ് ഉണ്ടാവും, പക്ഷെ എനിക്ക് മനസ്സിലാവും. പുട്ട് സംതിങ് ഇൻസൈഡ് മോം. ഓക്കെ, നൗ വി ആർ ഇൻ മോറി ക്യാബ്. ഇത് നമ്മുടെ ആരുടെ ആണോ? ഹാപ്പി ബർത്ത്ഡേ ആന്റി, ഗോഡ് ബ്ലെസ് യു, ഐ ലവ് യു, യു ആർ വെരി ബ്യൂട്ടിഫുൾ, യു ആർ ഗുഡ് അറ്റ് കുക്ക്. കിയാറ ഓൾവേസ് ടെൽ മീ കീപ് അപ് യുവർ ഗുഡ് വർക്ക് ബൈ ഐ എം ടെല്ലിംഗ് യു എഗെയിൻ, ഗോഡ് ബ്ലെസ് യു, ഹാപ്പി ബർത്ത്ഡേ. ഇത് ആരാ എഴുതിയതിട കൂട്ട? മന്ന. താങ്ക് യു സോ മച്ച് കമ്മണിക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ക്ലാസ്സിലെ മന്ന. മന്ന താങ്ക് യു സോ മച്ച്, ഐ ലവ് യു ടു. ഇനി എന്റെ കുട്ടനെ എന്താ കൊണ്ടുവന്നേക്കുന്നത്? എന്താ ഒരു ഗിഫ്റ്റ് നോക്കട്ടെ. ഇത് ശച്ചക്കുട്ടി ക്രാഫ്റ്റ് ചെയ്തിട്ടാ അല്ലേ? താങ്ക് യു സോ മച്ച്. വേറെ എന്താ ഗിഫ്റ്റ്? Wow, thank you. Dad, the gift? Shachu made it or no? Amma want you, other yan tak. Ana. Thank you, my dear sister. കമ്മണിയുടെ ഫ്രണ്ട്സൊക്കെ വിശ്വസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ യുവ ഉണ്ടായിരുന്നു അല്ലേ? കാർഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നപ്പോ മിസ്സായിപ്പോയി. സാരമല്ല, താങ്ക് യു സോ മച്ച് യുവ. ദൈവസായിച്ച നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ. ഇന്നലെ തൊട്ട് നമ്മൾ അല്ലെ ഇവിടെ വന്ന് ഒരുപാട് ഒരുപാട് നല്ല ഹാപ്പി മൊമെന്റ്സ്, നല്ല മെമ്മറി മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, ഏട്ടനോട് പ്രത്യേകിച്ച് ഇവിടെ കൊണ്ടുവന്നതിനും സമ്മാനം തന്നതിനും. അല്ല അമ്മ, അത് നമുക്ക് ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് തരുമ്പോൾ സന്തോഷമുണ്ട്, ഇല്ലാതല്ല. ഗിഫ്റ്റ് തരുന്നതിനെക്കാട്ടിലും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുക, അവരൊക്കെ അടുത്തുണ്ടാവുക, നമ്മളെ വിളിച്ചൊന്ന് വിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു സോ മച്ച്. നിങ്ങളും ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ ഒരുപാട് വിഷസ് പറഞ്ഞിരുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. വീണ്ടും നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ. ടാറ്റ.